ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര പി ആർ ഒ ആണ്. സീറോ മലബാർ സഭയുടെ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ചേരുകയാണ്. ഫാദർ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കർദിനാളിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണല്ലോ. ഇനി സാധാരണഗതിയിൽ കീഴ്ക്കോടതിയുടെ വിചാരണ നടപടികൾ ഉൾപ്പെടെ അതിൽ അതിനോടൊക്കെ സഹകരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയല്ലേ, അങ്ങനെ ഒരു നീക്കമുണ്ടാകുമോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന്റെ പകർപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കോടതിയുടെ പ്രൊസീഡിങ്സ് ഓൺലൈനിലൂടെ പങ്കെടുക്കുകയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധിയുടെ പകർപ്പ് കിട്ടിയതിനു ശേഷം വിശദമായി വിധിയുടെ പകർപ്പ് പഠിച്ച് നിയമ വിദഗ്ധരുമായി ആലോചിച്ച് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും തത്വത്തിൽ ഇത് കർദിനാളിന് തിരിച്ചടിയാണല്ലോ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പടല പിണക്കങ്ങളൊക്കെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിരുന്നു. ഇനി എന്തായാലും നിയമവശങ്ങൾ പിൻപറ്റി പോവുക എന്നുള്ളതല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ലല്ലോ. താങ്കൾ സൂചിപ്പിച്ചു ഈ വിധി പകർപ്പ് കിട്ടിയ ശേഷമേ കൂടുതൽ കാര്യം പറയാമാകുമെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ വിധിയുടെ കോർ കണ്ട സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത്? സിറോ മലബാർ സഭയ്ക്ക് ലോകമെമ്പാടുമുള്ള 35 രൂപതകളിൽ ഒന്നു മാത്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്ന നിലയിൽ അതിരൂപതയുടെ കാനോനിക സമിതികളൊക്കെയായി കൂടിയാലോചിച്ച് വിൽപ്പന നടത്തിയ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ കേസിനെ സിറോ മലബാർ സഭയുടെ മുഴുവൻ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും ഈ കേസില് കർദിനാളിന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നതും ശരിയല്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. കാരണം നമുക്ക് ഈ കോടതിയുടെ വിധിയുമായി വിധിയുടെ പകർപ്പ് കിട്ടി അത് പഠിച്ച് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് മുൻപോട്ട് എപ്രകാരമാണ് പോകേണ്ടത് എന്നത് തീർച്ചയായും ആലോചിച്ച് തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളുമായും യോജിച്ചുകൊണ്ട് തന്നെ സഹകരിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകും എന്ന കാര്യവും ഇതോട് ബന്ധപ്പെട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, നന്ദി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര. കർദിനാൾ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ആന്റണി വടക്കേക്കര. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായി. അത് കർദിനാളിന് തിരിച്ചടിയാകുന്ന തരത്തിലാണ് വന്നത്.